അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറള്ളാ അമ്മ ബാദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ ലിസാൻ്റെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ പാഠം ഫിസോഫി അല്ലേ. നമ്മൾ ഏതാണ്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ പാഠം. അതിൻ്റെ അവസാനം നമുക്ക് ഇനി പഠിക്കാനുള്ളൂ അല്ലേ. ആ ഫിസോഫി എന്ന പാഠത്തിൽ ഒന്നിങ്ങ നോക്ക്, കുറേ ചുവപ്പ് റെഡ് കളറിൽ എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ. ദഹബ്ത എന്താ അർത്ഥം? ആ പറയ്, നീ പോയി. ആ അക്കൽത്ത, നീ തിന്നു. ജലസ്ത, നീ ഇരുന്നു. ആരോടാ ചോദിക്കണേ? നീ ഒരു പുരുഷനോട്. അപ്പം നീ പോയോ എന്നതിനെ ചോദിക്കാം. ഹൽ ദഹബ്ത. ലിസാന് പഠിക്കുന്നതോടൊപ്പം നമ്മൾ സംസാരം കൊണ്ട് ശരിയാക്കാം കേട്ടോ, സംസാരിച്ച് പഠിക്കാം. പിന്നെ കത്തബത്തുമാന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ട് പുരുഷന്മാർ എഴുതി, അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് സ്ത്രീകൾ എഴുതിയതിനും അത് തന്നെയാണ് പറയാം. അപ്പോൾ ഹൽ കത്തബ്തുമാ, നിങ്ങൾ രണ്ടുപേരും എഴുതിയോ. ഹൽ ജലസ്തുമാ, നിങ്ങൾ രണ്ടുപേരും ഇരുന്നോ. ഹൽ ഖറഅ്തുമാ, നിങ്ങൾ രണ്ടുപേരും വായിച്ചോ. അങ്ങനെ ചോദിക്കണം, എടുത്ത് കാണാൻ രണ്ടാളിങ്ങനെ വരുന്നു. ഹാ ഹൽ ഖറഅ്തുമാ തദ്രീബാത്, നിങ്ങൾ രണ്ടുപേരും തദ്രീബാത് വായിച്ചോ. അൽ ഹഫിൽത്തുമാ സൂറത്ത് യാസീൻ, നിങ്ങൾ രണ്ടുപേരും യാസീൻ സൂറത്ത് മനഃപ്പാഠമാക്കിയോ. അങ്ങനെയൊക്കെ ചോദിക്കണം നമ്മളേ. യെസ്. അടുത്ത് ഖറഅ്തും, എന്താണ് ഖറഅ്തും എന്ന് പറഞ്ഞാൽ? ആ നിങ്ങൾ വായിച്ചു അല്ലേ. ആ നിങ്ങൾ വായിച്ചു. ആ ജലസ്സു എന്ന് പറയാൽ നിങ്ങൾ ഇരുന്നു. അങ്ങനെ ഏത് ഫേര് കിട്ടിയാൽ നമുക്കിട്ട് പറയാൻ പറയണം അല്ലേ. അപ്പൊ രണ്ടിൽ കൂടുതൽ എത്ര പുരുഷന്മാരുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെയാണ് പറയാം. ഖറഅ്തും, നിങ്ങൾ ഖുർആൻ ഓതിയോ. ഉസ്താ വന്നിട്ട് ചോദിക്കണം, ഹൽ ഖറഅ്തുമുൽ ഖുർആൻ. ഹൽ സല്ലൈതുമുസ് സുബ്ഹ്. ഹൽ ഖറഅ്തുമുൽ ജറായിദ്, നിങ്ങൾ പത്രം വായിച്ചോ എന്നൊക്കെ ചോദിക്കുമല്ലോ. അങ്ങനെ കേട്ടോ, ഞാൻ എന്തിനാ ഇങ്ങനെ ഉദാഹരണം പറഞ്ഞതെന്ന് വെച്ചാൽ അവസാനമൊക്കെ ചെറിയൊരു പണി തരുന്നുണ്ട്, ശരിക്കും ശ്രദ്ധിച്ചോളി. നലർത്തി, അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇല്ലേ. നലർത്തി, നീ നോക്കി. അപ്പൊ തീ എന്ന് പറയുമ്പോ നമ്മൾ എപ്പോഴാ പറയാം? അന്തി. ആ നീ ഒരു സ്ത്രീ ആവുമ്പോഴാണ് നമ്മൾ എന്ത് പറയാം? നലർത്തി. ആ നലർത്തി പറയാം. ഹൽ നലർത്തി യാ സുമയ്യ, ഹൽ നലർത്തി ഇലൽ മുസ്ഹഫ്, ഈ മുസ്ഹഫിലേക്ക് നോക്കിയോ. യാ ഫാത്തിമ, ഹൽ ഹൽ കതബ്തി തദ്രീബാത്, നീ തദ്രീബാത് എഴുതിയോ. അങ്ങനെ ചോദിക്കാലോ. യെസ്. അപ്പോ അതെ, നീ ദഹബ്തുമാ, നിങ്ങൾ രണ്ട് പുരുഷന്മാരാവുമ്പോഴും നിങ്ങൾ രണ്ട് സ്ത്രീകളാവുമ്പോഴും മുസന്നയിലെ മാറ്റില്ല. രണ്ടാളാവുമ്പോ ദിവജനാവുമ്പോ മാറ്റില്ല അല്ലേ. ഇതൊക്കെ നമ്മൾ പഠിച്ചതന്നെയാണ്, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാന്നുള്ളൂ. പിന്നെ ഫഹിം തുന്ന, നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾ കുറേ സ്ത്രീകൾ മനസ്സിലാക്കി. രണ്ടിൽ കൂടുതൽ സ്ത്രീകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്ത് പറയാം? ഫഹിം തുന്ന എന്ന് പറയാം. ഹൽ അക്കൽ തുന്ന, നിങ്ങൾ ഭക്ഷിച്ചോ. ഹൽ തനാവൽ തുന്ന, ഹൽ തനാവൽ തുന്നൽ ഫുത്തൂർ, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ. ഹൽ ഇലസൂക്കി, നിങ്ങൾ അങ്ങാടിയിലേക്ക് പോയോ. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിച്ചൂടെ, എത്രങ്ങാനും വാക്ക് നിങ്ങൾക്ക് അറിയും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ സെൻറ്റൻസ് ഉണ്ടായിക്കൂടെ, എന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ ചോദിക്കണം കേട്ടോ. ഇൻഷാല്ലാ. ഇനി നമുക്ക് ആ പെട്ടിയിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ തായർ പെട്ടി കണ്ടില്ലേ, ഒന്ന് വായിച്ചു നോക്കേ. നജീദു ഫീമ സബക, മുമ്പ് കഴിഞ്ഞ്. നജീദു, നാം എത്തിക്കുന്നു. ഫീമ സബക, മുമ്പ് കഴിഞ്ഞതിൽ. നമുക്ക് ആ പാഠത്തിലെ അഫ്ആലൻ മുരവ്വന, കുറേ നിറം കൊടുത്ത ഫീലുകളെ അത് നമ്മൾ വിശദീകരിച്ചില്ലേ. ദഹബ്ത പറയോ, കതബ്തുമാ ഖറഅ്തും നലർത്തി ദഹബ്തുമാ ഫഹിംതുന. കുല്ലു ഫിഅലിൻ കുല്ലുഹ, കുല്ലുഹ അവകളെല്ലാം. ഇപ്പം നമ്മൾ ഈ പറഞ്ഞതൊക്കെ എന്താണ്? ഫിഅലാണ്, മാദിയാണ്, മാറൂഫാണ്, മുസ്ബത്താണ്, ഹാദറാണ്. സംശയമുണ്ടോ? ഇല്ല.
ഓക്കെ, നമ്മൾ എത്രയേട്ടം പറഞ്ഞാലേ പിന്നെന്താ പറഞ്ഞെന്നെ പറയണോ കേലേ. വൽ ഫിഇലുൽ മാദി ലഹു അർബഅത്തു അശ്ര സിയ, മാദിയായ ഫിഇലിന് എത്ര സിയ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞേ, അർബഅത്തു അശ്ര സിയ. ആ 14 സിയ നിങ്ങൾക്ക് അറിയോ? അറിയില്ല അല്ലേ. ആ 6 സിയ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വായിബിൻ്റെ 6 സിയ അല്ലേ. ആ മുദക്കറാകുമ്പോൾ 3 എണ്ണം, മുഅന്നസ് ആകുമ്പോൾ 3 എണ്ണം. പറഞ്ഞോളീ, മുദക്കറാകുമ്പോൾ വായിബിൽ 3 എണ്ണം ഇതാണ്, ഫഅല ഫഅല ഫഅലു. ഒരു ഉദാഹരണം കൂടി പറഞ്ഞോളീ, കതബ കതബ കതബു. ആ ഇനി വായിബാകുമ്പോൾ മുഅന്നസ് ആകുമ്പോൾ ആ ഫഅലത് ഫഅലത ഫഅൽന. ഒരു ഉദാഹരണം പറഞ്ഞോളീ, ജലസത് ജലസത ജലസ്ന. വെരി ഗുഡ് ഉഷാർ. അപ്പം 6 നമുക്ക് ബൈ ഹാർട്ടായി, ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും കിട്ടൂലേ, കിട്ടും. ഈ 6 നമ്മൾ ഉഷാറാക്കി പഠിച്ചില്ലേ. ആ ഹാദർ അല്ലേ, ഇവിടെ സന്നിഹിതനായ സ്ഥലത്തുള്ള ഒരാൾ, നീ എഴുതിയോ നീ വായിച്ചോ, നമുക്ക് എപ്പോഴും ചോദിക്കേണ്ട അങ്ങനെയാരും വരിക അല്ലേ. ഈ 6 നമുക്ക് എപ്പോഴും ആവശ്യം വരിക സംസാരത്തിൽ കേട്ടോ. ആ അപ്പോൾ പറയ, ഫഅൽത ഫഅൽതുമാ ഫഅൽതും. ഒരു ഉദാഹരണം കൂടി പറഞ്ഞോളീ, കതബ്ത കതബ്തുമാ കതബ്തും. ആ ഫഅൽതി ഫഅൽതുമാ ഫഅൽതുന്ന. മുഅന്നസ് ആകുമ്പോളേ. ആ ഉദാഹരണം പറഞ്ഞോളീ, കതബ്തി കതബ്തുമാ കതബ്തുന്ന. അപ്പോൾ 6 എത്ര? 12. അപ്പോൾ 14 എന്ന് പറഞ്ഞതോ. ആ ഇനി 2 കൂടി വരാണ്ട്, 2 വില്ലന്മാർ വരാണ്ട്, ആരാക്കറിയോ? ഞാനും ഞങ്ങളും. ആ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കല്ലേ. യെസ്. ഇനി സലാസു മിൻഹ, അതിലെ 3 ലിൽ മുദക്കറിൽ വായിബി, മുദക്കർ വായിബിനുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ. വ സലാസുൻ, 3 ലിൽ മുഅന്നസിൽ വായിബി, മുഅന്നസ് വായിബിനുള്ളതാണ്. ആ തഅല്ലംനാഹ, നാം അവകളെ പഠിച്ചു. തഅല്ലംനാഹ, നാം അവകളെ പഠിച്ചു. മിനദ്ദർസി താലി, കഴിഞ്ഞ പാഠത്തിലെ. അർത്ഥ ശരിക്ക് ശ്രദ്ധിച്ചോ കേട്ടോ. വ സലാസുൻ, 3 ലിൽ മുദക്കറിൽ ഹാദിരി, മുദക്കർ ഹാദറിനുള്ളതാണ്. വ സലാസുൽ ലിൽ മുദക് മുഅന്നസിൽ ഹാദിരി, മുഅന്നസൽ ഹാദറിനുള്ളതാണ്. ദക്കർനാഹ, അവകളെ നാം ഓർത്തു. അലേ തഅല്ലംനാഹ, അവകളെ നാം പഠിച്ചു. ഫി ഹാദദ് ദർസി, ഈ പാഠത്തിലെ. ഏത് പാഠത്തിലെ? ഫി സഫി എന്ന ഈ പാഠത്തിലെ. വസിനത്താനി, ഇനി ബാക്കി 2 അല്ലേ, 2 ലിൽ മുത്തക്കല്ലിമി, മുത്തക്കല്ലിമിനുള്ളതാണ്. അതിനെന്താ പേര്? മുത്തക്കല്ലിം. അപ്പോൾ ആദ്യത്തെ 6 എന്താ പേര്? വായിബ്. അടുത്ത 6 എന്താ പേര്? ഹാദർ. ഇനി നമ്മൾ പറയാൻ പോകുന്ന 2 എന്താ പേര്? മുത്തക്കല്ലിമ്. ഓക്കെ. വസിനത്താനി, 2 ലിൽ മുത്തക്കല്ലിമി, മുത്തക്കല്ലിമിനുള്ളതാണ്. നതഅല്ലമുഹ, അവകളെ നാം പഠിക്കും. ആ 2 നാം പഠിക്കും. മിനദ്ദർസി റാബിഈ, 4 പാഠത്തിലെ. പഠിക്കുന്നു ഫ്യൂച്ചറിലല്ലേ, അത് ഫ്യൂച്ചർ ആയൊരു കാര്യം നമ്മൾ പറയുമ്പോൾ ഇൻഷാ അല്ലാ എന്ന് പറയണ്ടേ. ആ അല്ലാഹു ഉദ്ദേശിച്ചാൽ അല്ലേ. ആ അപ്പം ഇനി ആ നഫ്ഹമു പറഞ്ഞൊരു പെട്ടി കണ്ടില്ലേ നിങ്ങൾ, തദ്രീബാത്ത് നമ്മൾ അന്ന് തന്നെ എടുത്തല്ലോ അല്ലേ. ആ അഞ്ഞി നഫ്ഹമു എന്ന് പെട്ടി നോക്കി, അതും പറഞ്ഞു അല്ലേ. ആ ഇക്കോട്ടെ, ഒന്നുകൂടെ പറയാം. നദർത്ത, ദമീർ എന്താണ്? അന്ത. പരീക്ഷക്ക് കുറേ ഫീലുകൾ തരും, എന്നിട്ട് അതിൻ്റെ ഒക്കെ ലൊമീർ എഴുതാൻ പറയും. അപ്പം നിങ്ങൾ എങ്ങനെ എഴുതാ? നദർത്ത, നിൻ്റെ ലൊമീർ അന്ത. ഞാൻ എൻ്റെ വസിൻ എഴുതാൻ പറഞ്ഞാലോ, അത് ഫഅല മോഡലിക്ക് മാറ്റുക. അപ്പൊ ഫഅൽത, നസർത്തി നിൻ്റെ അന്തി. ആ തീ നോക്കിയാൽ മതി. അപ്പൊ അന്തി. ആ അപ്പോൾ അതിൻ്റെ വസിന് എഴുതാൻ പറഞ്ഞാൽ ഫഅൽതി. ആ നജഹത്തുമാ തുമാ അന്തുമാ. ആ അപ്പം അതിൻ്റെ വസിന് എഴുതാൻ പറഞ്ഞാൽ ഫഅൽതുമാ ഖറഅതുമാ അന്തുമാ തുമാ അന്തുമാ. ആ വസിന് എഴുതാൻ പറഞ്ഞാൽ ഫഅൽതുമാ. ഇത് ചൊല്ലട്ടോ, വെറുതെ ഇങ്ങനെ കേട്ടിരിക്കണ്ട. മക്കസ്തും ആ അന്തും അന്തും തും അന്തും. ആ
പിന്നെ അപ്പോൾ ഫഅൽതും വസ്ന എഴുതാൻ പറഞ്ഞാൽ ഫഅൽതും. ഖറജ്തുന്ന പിന്നെ അൻതുന്ന തുന്ന അൻതുന്ന ഫഅൽതുന്ന. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ എത്ര ഉഷാറാ. ഇനി സർഫാക്കി സർഫാക്കി. മദ്രസിലൊക്കെ ആകുമ്പോൾ നമ്മൾ എന്തോ ഒരു ഉഷാറായി സർഫാക്കും അല്ലേ. നെലർത്ത അല്ലേ, നമ്മളിങ്ങനെ ഉറക്കനെ സർഫാക്കിയിട്ട് അപ്പുറത്തെ ഉസ്താദ് ഇങ്ങനെ മേശമേ കൊട്ടൂലേ. യെസ്, നെലർത്ത നെലർത്തുമാ നെലർത്തും നെലർത്തി നെലർത്തുമാ നെലർത്തുന്ന. നമുക്ക് ഏത് ഫീൽ കിട്ടിയാലും ഇങ്ങനെ സർഫാക്കണം. നജഹത നീ വിജയിച്ചു. നജഹത്തുമാ നിങ്ങൾ രണ്ട് പുരുഷന്മാർ വിജയിച്ചു. എടാ പിന്നെ രണ്ട് കുട്ടികൾ ഇങ്ങനെ വരുന്നുണ്ട്, ഇന്നലെ പ്ലസ് ടുവിൻ്റെ റിസൾട്ടൊക്കെ വന്നില്ലേ. അപ്പം നീ വിജയിച്ചോ? ഹൽ നജഹത്ത നീ വിജയിച്ചോ? രണ്ടാമത്തെ ചോദിച്ചാൽ ഹൽ നജഹത്തുമാ നിങ്ങൾ രണ്ടുപേരും വിജയിച്ചോ? എന്താണല്ലേ അറബി കുട്ടികളെ മാതിരി. ഹൽ നജഹത്തും കുറെ ആൺകുട്ടികൾ ഇങ്ങനെ അവിടെ ചികിത്സയൊക്കെ ഉണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചാൽ ഹൽ നജഹത്തും നിങ്ങൾ വിജയിച്ചോ? ഹൽ നജഹത്തി ഒരു പെണ്ണിനോടാണെങ്കിൽ നീ വിജയിച്ചോ? അല്ലെ, നജഹത്തി നീ വിജയിച്ചു. ഹല്ല് ചോദ്യം കേട്ടോ. നജഹത്തുമാ നജഹത്തുന്ന മക്കസ്ത നീ താമസിച്ചു. മക്കസ്തുമാ നിങ്ങൾ രണ്ടുപേരും താമസിച്ചു. മക്കസ്തും നിങ്ങൾ താമസിച്ചു. മക്കസ്തി നീ ഒരു സ്ത്രീ താമസിച്ചു. മക്കസ്തുമാ നിങ്ങൾ രണ്ട് സ്ത്രീകൾ താമസിച്ചു. മക്കസ്തുന്ന നിങ്ങൾ കുറേ സ്ത്രീകൾ താമസിച്ചു. നസർത നീ സഹായിച്ചു. ഹൽ നസർത്തൽ മിസ്കീൻ നീ മിസ്കീനെ സഹായിച്ചു. സഹായിച്ചോ? ഓക്കെ, അങ്ങനെയൊക്കെ ചോദിച്ചല്ലേ. ഹൽ നസർത്തുമാ നിങ്ങൾ രണ്ടുപേർ സഹായിച്ചോ? ഹൽ നസർത്തും നിങ്ങൾ സഹായിച്ചോ? ഹൽ നസർത്തുമൽ ഉസ്താദ് നിങ്ങൾ ഉസ്താദിനെ സഹായിച്ചോ? പാവാണ് ഉസ്താദേ, സഹായിച്ചോ? ഹൽ നസർത്തി ഹൽ നസർത്തുമാ ഹൽ നസർത്തുന്ന. ഇപ്പൊ ഫിസോഫി എന്ന ഈ പാഠത്തിൽ ഇനി വല്ല സംശയമുണ്ടോ? ഒരു സംശയമില്ല, വളരെ ഉഷാറായില്ലേ. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ, സ്വർഫാക്കിയിട്ടും പഠിച്ചു തന്നെ. അപ്പം 10 ഫീലുകൾ നിങ്ങൾ എന്താവാ സ്വർഫാക്ക്. എന്നിട്ട് അതിൻ്റെ കൂടെ അതിൻ്റെ അർത്ഥം തന്നെ പറയാം. ഞാനൊരു കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങോട്ട് പറഞ്ഞിന് ചോദ്യം ഉണ്ടാക്കാൻ, കുറേ കുട്ടികൾ ചോദ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നും കുറച്ചും കൂടി ചോദ്യം ഉണ്ടായിക്കോളി. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.